അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ബാബു ജാമിഉ സ്വലാത്തിൽ ലൈലി ഒമൻ നാമ അൻഹു ഔ മരിള, അതായത് രോഗമോ ഉറക്കമോ ഒക്കെ കാരണം രാത്രിയിലെ സുന്നത്ത് നമസ്കാരവും അതിലെ ഖുർആൻ പാരായണമൊക്കെ നഷ്ടപ്പെട്ട ആൾ, അയാൾക്ക് അത് വീണ്ടെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം, അത് സംബന്ധിച്ച് പറയുന്ന ഒരു ബാബാണ്. അതിലൊരു ഹദീസ് പറയണം. ഉമർ ബിൻ ഖത്താബ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു. മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ദുഹ്രി കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ. മൻ നാമ, ആരൊരുത്തൻ ഉറങ്ങിയോ, അൻ ഹിസ്ബിഹി അവൻ്റെ ഹിസ്ബിനെ തൊട്ട്, ഔ അൻ ഷൈഇൻ മിൻഹു അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഭാഗം, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ വിർദ്ദ്, നമ്മൾ പതിവാക്കുന്ന അമലുകളാണ്, ഖുർആൻ പാരായണം, നിസ്കാരം, സുന്നത്ത് നിസ്കാരമൊക്കെ നമ്മൾ പതിവാക്കുന്ന അമലുകൾ, പതിവാക്കുന്ന സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ രാത്രിയിൽ ഇപ്പോൾ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അല്പം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ, അതിൽ ഖുർആൻ പാരായണം അദ്ദേഹം ചെയ്യാറുണ്ട്, പക്ഷേ അയാൾ രാത്രി ഉറങ്ങിപ്പോയി, അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല, അത് ഖുർആൻ പാരായണം നടത്താൻ പറ്റിയില്ല അയാൾക്ക്. ഫഖറഅഹു, എന്നിട്ട് അയാൾ ഓതി, ആ ഖുർആൻ പാരായണം നടത്തി. ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ദുഹർ, ഫജ്ർ നമസ്കാരം അതായത് സുബ്ഹ് നമസ്കാരത്തിൻ്റെയും ദുഹർ നമസ്കാരത്തിൻ്റെയും ഇടയിലായിട്ട് അയാൾ ഖുർആൻ പാരായണം ചെയ്തു. അതിനിടയിൽ അയാൾ സുന്നത്ത് നിസ്കരിച്ചിട്ടോ ഒക്കെ ആ ഖുർആൻ പാരായണം നടത്തി എങ്കിൽ കുത്തിബ ലഹു, അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും, കഅന്നമാ ഖറഅഹു മിനൽ ലൈലി, അയാൾ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്തതുപോലത്തെ ഒരു പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. കാരണം അയാൾ ഉറങ്ങിപ്പോയതാണല്ലോ, അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അത് ഖളാ കിട്ടും പോലെ ചെയ്യാം. രാത്രിയിൽ നിസ്കാരം, ഇപ്പോൾ 11 റക്അത്ത് രാത്രി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വിത്ര് ആക്കാൻ പാടില്ല, പകൽ നിസ്കരിക്കുമ്പോൾ 12 റക്അത്തായി നിസ്കരിക്കണം. 7 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ 8 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ ചെയ്താൽ അയാൾക്ക് രാത്രി അയാൾ പതിവായി ചെയ്തു വരുന്ന ആ പുണ്യം തന്നെ അയാൾക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.